പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴത് ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്താണ്. അപ്പം അതിൻ്റെ പാർക്കിംഗിൽ നിന്ന് നേരെ ബാണാസുര സാഗർ ഡാമിലോട്ട് നടന്നു പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട് ഈ സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാണാസുര സാഗർ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആയിരിക്കും ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാണാസുര സാഗറും അതിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്ത് ടിക്കറ്റിന് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 40 രൂപയാണ് മുതിർന്നവർക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വരുന്നത് 20 രൂപ കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടുകളുണ്ട്. ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ബാണാസുര സാഗർ ഡാമിന് അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഇവരൊക്കെ കുട്ടികളൊക്കെ പാഞ്ഞ് കയറി കളിക്കുകയാണ്. പാഞ്ഞ് കീഞ്ഞ് ആ കയറി കളിച്ചോട്ടെ. അതാ കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്യുകയാണ് ഒക്കെ നമ്മൾ. അങ്ങനെ അവസാനം നമ്മൾ ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്തെത്തിട്ടോ. അപ്പം ഈ ഡാമിനെ പറ്റി കുറച്ചൊക്കെ പറഞ്ഞു കേട്ടോ. 1979 ഈ ഡാം നിർമ്മിച്ചിട്ടോ. പിന്നെ ഈ ഡാം 1 കിലോമീറ്ററോളം മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുറ്റ്യാടി അതുപോലെ കക്കയം ഡാം ഇതിലോട്ടുള്ള ജലസേചന പദ്ധതിക്കൊക്കെ വേണ്ടി ഉള്ളതൊക്കെ എടുക്കുന്നത്. മെയിനായിട്ടുള്ള ജലവിതരണം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. നമ്മളെ ഈ ബാണാസുര സാഗർ ഡാമിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാണാസുര സാഗർ ഡാം. ഒരക്ഷില്ല, നല്ല കിടുവായ്പാണ്, നല്ല വ്യൂ ആണ്. എന്താ അല്ലേ, 1979. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അഭാവം മറ്റും പരിഹരിക്കാനും വേണ്ടിയൊക്കെയാണ് ഈ ഡാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരു എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ഡാം തന്നെയാണ് ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത്. വളരെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 1 കിലോമീറ്ററോളം മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു അത്ഭുതം തന്നെയാണല്ലോ. 1979 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ കക്കയം അതുപോലെ കുറ്റ്യാടി ഭാഗത്തേക്കുള്ള വൈദ്യുതിക്കും വേണ്ടിയുള്ള ജല എത്തിക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടികൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാണാസുര സാഗർ ഡാമിലെ കാഴ്ചകളൊക്കെ എത്ര ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ഒരു ആവറേജ് നല്ല വ്യൂ ആണ്. നല്ല ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടുണ്ട്. അതുപോലെ ഇവിടെ നല്ലൊരു ഫൺ ഫാൻറ്റസി എന്ന സ്ഥലമുണ്ട്. ഇവിടെയും നല്ല റൈഡും മറ്റൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ വരും കേട്ടോ.